വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. രണ്ടാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റ് നോക്കാം കേട്ടോ. അപ്പം നമുക്കിന്ന് ആദ്യം തന്നിട്ടുള്ള പ്രവർത്തനം പറയാം എഴുതാം എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലേ. ഫസ്റ്റത്തെ ചോദ്യം എന്താണ്? ഇങ്ങനെ പോയാൽ ഈ പെരുവയറൻ രാജാവ് നാടുമുടിക്കും. ആളുകൾ ഇങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? എന്തുകൊണ്ടാണ്? രാജാവിന് തിന്നണം ഉറങ്ങണം എന്ന ചിന്ത മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ രോഗം പടികടക്കും. എന്തൊക്കെ ചെയ്യാനാണ് വീരബാഹു രാജാവിനോട് പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? രണ്ടു നേരം കുളിക്കണം, പല്ലുകൾ എന്നും തേക്കണം, നഖങ്ങൾ മുറിക്കണം. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇത് കേട്ട രാജാവിന് വീരബാഹുവിനോട് നീരസം തോന്നി. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? അദ്ദേഹത്തോട് മണ്ണ് കിളയ്ക്കാനും വിത്തെടുത്ത് വിതയ്ക്കാനും ദേഹം വിയർക്കുന്നത് വരെ ജോലി ചെയ്യാനും പറഞ്ഞു. അതിനാലാണല്ലേ. അടുത്ത നോക്കിക്കേ. എന്താണ് പടയാളികൾ നാടുനീളെ വിളംബരം ചെയ്തത്? ദേഹമെല്ലാം വൃത്തിയാക്കണം, വീടും പരിസരവും വൃത്തിയാക്കണം, കീടങ്ങളെ തുരത്തണം, പുഴ കിണർ കുളം എന്നിവ ശുചിയായി സൂക്ഷിക്കണം അല്ലേ. ഇവയൊക്കെയാണ് വിളംബരം ചെയ്തത്. ഇനത്തിൽ പെടാത്തത് ഏത് എന്ന് നമ്മൾ കണ്ടെത്താനുണ്ടല്ലേ. ദീനം എന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖം തന്നെയാണ്. ദേഹം എന്ന് പറഞ്ഞാൽ ശരീരമാണ്. അസുഖം, രോഗം, അപ്പോൾ ഇവ മൂന്നും ഒന്നാണല്ലേ. ഇവയിൽ കൂടുതൽ പെടാത്ത എന്താണ്? ദാ ദേഹമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? അതിനെ മാറ്റി എഴുതുക കേട്ടോ. അടുത്തത് ദിവസവും കുളിക്കണം. ഓക്കെ. നിത്യവും വ്യായാമം ചെയ്യണം, എപ്പോഴും തിന്നണം, നഖങ്ങൾ മുറിക്കണം. ഇതിനകത്ത് നമ്മൾ എന്നും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ദിവസവും കുളിക്കണം, നിത്യവും വ്യായാമം ചെയ്യണം, നഖങ്ങൾ മുറിക്കണം, എപ്പോഴും തിന്നണം എന്നുള്ളത് ശരിയാണോ? അല്ല. അപ്പം നമ്മൾ അതാണ് അതിനകത്ത് ചേരാത്തതായിട്ടുള്ളത്. അവയെ നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി എഴുതി കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക്ഷീറ്റുകളൊക്കെ അപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പം അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.